Hello friends, I'm here to a kiddle and jar cake in the recipe. Now, we have a trending item in this jar cake. That's why we have a tasty item in this jar. That's why we have a cake in this jar. ഞാനിപ്പോൾ ഈ കേക്ക് നമ്മുടെ വീട്ടിലെ സാധാരണ ചായ കുടിക്കുന്ന ഒരു ചില്ലി ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഗ്ലാസ് കേക്ക് എന്ന് വിളിക്കാം ട്ടോ കണ്ടില്ലേ ഇതിന്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ആണ് അതിനെ ഞാനിപ്പോൾ ഒരു നാല് ബ്രെഡ് എടുത്തിട്ട് അതിന്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഇതുപോലെ ഇങ്ങനെ ചെറിയ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത് പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹോർലിക്സിന്റെ ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് ഉപയോഗിക്കാവുന്നതാണേ ഈ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ ആയിട്ട് തന്നെയാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പാലാണ് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാലെടുത്തിട്ട് അതിൽ 2 ടീസ്പൂണോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് അത് ഞാനിതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബീറ്റ് ചെയ്തെടുക്കില്ലേ അതുപോലെയൊന്നും ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി അതിൽ നിന്ന് നമുക്ക് കുറച്ച് വേറൊരു ബൗളിലേക്ക് പകർത്താം കാരണം ഇതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിന്റെ പൗഡർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ് അതിനായിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത് മാറ്റി വെച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിന്റെ പൗഡർ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ ഉപയോഗിക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിളിന്റെ ഫ്ലേവർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആപ്പിൾ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ വാനില എസൻസ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഈ ഹോർലിക്സ് ബിസ്ക്കറ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതുപോലത്തെ സാധാരണ ഒരു ചില്ലി ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിന്റെ പീസുകൾ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ ബ്രെഡ് വേണമെങ്കിൽ നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ഈ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണമെങ്കിൽ നമുക്കിതിങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് നല്ലപോലെ മുരിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വെറുതെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ വെക്കേണ്ടത് ബ്രെഡാണ് ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം ഈ പാലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും അതിനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ പാല് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അടുത്ത ലെയറായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ബിസ്ക്കറ്റിന്റെ പൗഡറാണ് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ബിസ്ക്കറ്റിന്റെ പൗഡർ ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ടേ അത് നമുക്ക് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾക്ക് ഇതേ ഓർഡറിൽ തന്നെ ഈ ലെയർ ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ വിപ്പിംഗ് ക്രീം വയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ബ്രെഡ് കൂടുതൽ വയ്ക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി കൂടുതൽ വയ്ക്കാം ഇഷ്ടമുള്ള പോലെ നമുക്ക് ഈ ലെയർ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ച ശേഷം അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ബ്രെഡ് വെച്ചിട്ട് ഒന്നും കൂടിയും സെറ്റ് ചെയ്തെടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി കേട്ടോ ഇത് ബ്രെഡ് വെച്ച് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് അത് നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് വെച്ചു കൊടുക്കണം എല്ലാം വെച്ചു കൊടുത്ത ശേഷം നമ്മളതിങ്ങനെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരേ ലെവലിലാക്കി എടുക്കണം കേട്ടോ എന്നാലാണ് ആ ലെയർ കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൗഡറും കൂടിയും വെച്ചു കൊടുത്തിട്ട് സൈഡൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം ഫൈനലായിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടിയും വെച്ചു കൊടുക്കാം
നിങ്ങളെടുക്കുന്ന ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ജാറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഇതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ അളവിനൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പിന്നെ ഇതുപോലെ ഈ മൂന്ന് ലെയർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു ലെയറായിട്ട് നമ്മുടെ കാഷ്നട്ടോ അല്ലെങ്കിൽ പീനട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചെടുക്കാം. ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ലെയർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ മൂന്ന് ലെയർ ആണെങ്കിലും, ഞാനിപ്പോൾ ബ്രെഡ്, ബിസ്ക്കറ്റിൻ്റെ പൗഡർ, വിപ്പിംഗ് ക്രീം, ഈ മൂന്ന് ലെയറിൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പിയാട്ടോ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടിയും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ട്രെൻഡിങ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്ത ശേഷം കഴിക്കണതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ തന്നെ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പൊ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാനിപ്പോ ഇതിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിന്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ്, വളരെ എളുപ്പല്ലേ ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പൊ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.